சுந்தராய சகலருமே. മെയ് 15 കർഷകനായ വിശുദ്ധ ഇസിദോർ. കർഷകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ഇസിദോർ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു. ദൈവസ്നേഹവും എളിമയുമാണ് ഈ വിശുദ്ധൻ അഭ്യസിച്ച അക്ഷരമാല. വിശുദ്ധന്മാർ പ്രായശ്ചിത്തം കൊണ്ട് ശരീരത്തെ മെരുക്കുന്നു. വിശുദ്ധ ഇസിദോർ ദൈവസാന്നിധ്യത്തിലുള്ള അധ്വാനം കൊണ്ട് ശാരീരിക ദുർവാസനകളെ നിയന്ത്രിച്ച് വിശുദ്ധനായി. ജോലി കഴിയുമ്പോൾ പ്രാർത്ഥനയിലാണ് സമയം അദ്ദേഹം പൂർണ്ണമായി ചെലവഴിച്ചിരുന്നത്. ദരിദ്രനായ ഇസിദോർ ദരിദ്ര സേവനത്തിൽ മുൻപന്തിയിലായിരുന്നു. അത്ഭുതം പ്രവർത്തിച്ചും ദരിദ്രർക്ക് ആഹാരം നൽകിയും ഈ വിശുദ്ധൻ നടന്നു നീങ്ങി. മരണകരമായ രോഗം സമീപിച്ചപ്പോൾ ഇസിദോർ മരണസമയം മുൻകൂട്ടി അറിയുകയും തീഷ്ണതയോടെയും പ്രസന്നതയോടും കൂടി അതിനൊരുങ്ങുകയും ചെയ്തു. അന്ത്യകൂദാശകൾ അദ്ദേഹം സ്വീകരിക്കുന്നത് മറ്റുള്ളവർ കണ്ടപ്പോൾ മറ്റുള്ളവർ കണ്ണുനീർ പൊഴിക്കുകയും ചെയ്തു. 1170 മെയ് 15 തീയതി ഇസിദോർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. വിചിന്തനം. പുണ്യപ്പട്ടം കുലീനർക്കോ മഹാപണ്ഡിതന്മാർക്കോ ആണെന്നുള്ളത് തെറ്റാണ്. പുണ്യപുഷ്പം തൊഴിൽ പുരയിലും വികസിക്കുന്നുണ്ട്. വിശുദ്ധ ഔസേപിതാവിൻ്റെ പിൻഗാമികളായ അനേകം തൊഴിലാളി വിശുദ്ധരെ സ്വർഗത്തിൽ നമുക്ക് കാണാം. വിശുദ്ധരായ സകലരുമേ.